ആ എന്താ നീ എന്നാ രാവിലെ തന്നെ എന്താ അങ്ങനെ മാനസിക്കുന്നത് വല്ലടിച്ചിട്ട്? ഇന്ന് വിശ്വല്ലേ മുതലാളി, നമ്മളെ മുഖം കണി കണ്ടാവിട്ട് മാറിയെന്നോ? എന്നിട്ട് നിന്നെ തന്നെയാണല്ലോ കണി കണ്ടത്. നീയല്ലേ പ്ലാവിന്റെ മേലെ വീണ്ടും എന്ന് പറഞ്ഞു കേട്ടെ, എന്ത് പറ്റി? അങ്ങനെയൊന്നല്ലപ്പാ, നമ്മള് ഒരാഴ്ച മുന്നേ നമ്മളെ താഴത്തെ കാതൊരുക്കാൻ്റെ ആടെ ചക്ക ഒരുക്കാൻ പോയതാണ്. ചക്കയും പറിച്ചിട്ട് ഇങ്ങോട്ടേക്ക് നടന്ന് വരുന്ന സമയത്ത് മേലെ എന്തോ ഒരു യന്ത്ര പച്ചി ഇങ്ങനെ വരുന്നുണ്ട്, അടുത്തേക്കടുത്തേക്ക് വരുന്നുണ്ട്. യന്ത്രപ്പച്ചിയാ? അതെന്ത് സാധനോ? നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. എനക്കാ ഞങ്ങള് പേടിച്ച് വിറച്ചു പോയി. ഞാൻ ഈ ചക്കയും കൊണ്ട് നല്ലോണം പാഞ്ഞു, പാഞ്ഞ് വീഴുന്നൊരു തെങ്ങിൻ്റെ കുണ്ടിലാണ്. ഇപ്പാന്നുണ്ടെങ്കിൽ ഫുള്ള് പരിക്കാണ്, കാക്കും കഴിഞ്ഞില്ല, നടുവും കഴിഞ്ഞില്ല, കയ്യെല്ലാം നോക്കി ഇതേപോലെ ഉള്ളു. എടാ അങ്ങ് പണിക്കൊന്നും പോകാനും കഴിഞ്ഞില്ല. ഓഹോ, എടാ അത് യന്ത്രപ്പച്ചിയല്ല, ഡ്രോണാണ്, പോലീസിന്റെ നിരീക്ഷണ ക്യാമറ. ഈ കോവിഡിന്റെ സമയത്ത് ഇങ്ങനെ കറങ്ങി പോകുന്ന ആൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനാണത്. എന്തെങ്കിലും ആവട്ടെ, നമ്മളെ കഞ്ഞുകൂടി ഇപ്പൊ മുട്ടി. ഇന്ന് വിശ്വല്ലേ മുതലാളി, എന്റെ പുരയിലാണെങ്കിൽ പിള്ളേരെല്ലാം പട്ടിണിയാണ്, എന്തെങ്കിലും സഹായിക്കണം മുതലാളി. നോക്കട്ടെ, നീ അവിടെ നിനക്ക് ഏതായാലും ഞാൻ നോക്കിയിട്ട് വരട്ടെ. അന്ന് നമ്മൾ വൃത്തിയാക്കാൻ കുറച്ച് അരിയുണ്ട്, വേഗം വീട്ടിൽ കൊണ്ടു കൊടുക്ക് കേട്ടാ. ശരി, ആയിക്കോട്ടെ. എന്നോട് വിശ്വമായിട്ട് രാവിലെ തന്നെ വന്നിരുന്നു നീ? കൊച്ച അരിയാണ്, ഓരോന്ന് വന്നോളൂ. അല്ല ഏട്ടാ, നേരത്തെ മോശം ആയിരിക്കാൻ കൊടുത്തത്. അത് അവിടെ രാമൻ പറഞ്ഞു, ഓന് വീട്ടിലേക്ക് കൈ പോയില്ല എന്നിട്ട് ഓന് കൊടുത്തു. അയ്യോ, ആ മോശം ഓനതെല്ലാം മതി, ആ അരി ധാരാളം. ആ അരിയെന്നല്ല രാമൻ കൊണ്ടുപോകേണ്ടത്, ഓരാ അരിയെന്ന ധാരാളം. വിഷുവായിട്ട് വയസ്സൊന്നുമില്ലേ? എന്റെ പായസം കുറച്ചുകൂടി ബാക്കിണ്ടോ? അയ്യോ, എല്ലാരും പായസം കുടിച്ചോ? ഓ, നല്ല മധുരമുണ്ടല്ലോ, അസലായിട്ടുണ്ട്. ഈശ്വര, അതിൽ പല്ലി ചെത്തിട്ടുണ്ടായിരുന്നു. പല്ലിയാ? എത്ര വയസ്സായി? അയ്യോ ഈശ്വര, എന്തുവാ ചെയ്തിനെ പോലെ? ഇന്നലെ തിന്ന് ചോറ് വരെ ഛർദ്ദിച്ചു. ഈശ്വര, എന്ത് ഒഴിയേ?